എല്ലാവർക്കും നമസ്ക്രൈബ് ഞാൻ നിങ്ങൾ ഡിസ്ക്രൈബർ ഫൈനലി വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെ നമ്മുടെ പീസ് മേക്കർ സീരീസ് അങ്ങോട്ട് റിലീസ് ചെയ്ത് ജെയിം സോ നമ്മൾ ജെയിംസ് കണ്ടിന്റെ അടുത്ത് എന്തൊക്കെ പ്രതീക്ഷിക്കുമോ അത് എല്ലാം തന്നെ ഈ സീരീസ് കാണാൻ പറ്റും അതിന് ഇറക്കിയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡിലും അത് ഭയങ്കര ഫണ്ണി ആയിട്ടും ഒരുപാട് ഹൂമ്രസ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിലൊക്കെ അതിനോടൊപ്പം കുറച്ച് കുറച്ച് വളരെ കുറച്ച് സീരീസ് കൂടി ഉണ്ട് സോ എപ്പിസോഡൊക്കെ ആയിരുന്നു മുഴുവൻ മൂന്ന് എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ എപ്പിസോഡും ഓരോ വീട്ടിലോട്ട് പ്രകടനിച്ചതേക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ട് ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡും ചെയ്യാം സോ ലാസ്റ്റ് ടൈമ് സൂസൈസ് കോഡ് സൂസൈസ് കോഡിന്റെ എൻ്റി നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിനെ തുടങ്ങുന്നത് പീസ് മേക്കർ സീരീസ് തന്നെ തുടങ്ങിയിരിക്കുന്നത്

ജയിലിരിക്കുന്ന ടൈമിലാണ് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റാർ ഫിഷിന്റെ ടാർഗറ്റായിട്ട് വെച്ചിട്ട് അവന്റെ വളരെ ജസ്റ്റ് വന്നിട്ട് ഒരു പരോളിലേക്ക് ഇറക്കി വിട്ടിരുന്ന അത് വന്നിട്ട് ജയിലിലിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള കൂട്ടുന്ന ഒരു കണക്കുകൂടിയാണ് സൊരു മുപ്പത് വർഷത്തിൽ ഇപ്പൊ വന്നിട്ട് ആകപ്പാട് വന്നിട്ട് കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ അമ്മന്റെ വളർന്ന ഒരു മിഷൻ കാരണം മാത്രം വെളിയിലോട്ട് വന്നിരിക്കണം ബട്ട് ഇപ്പൊ എന്നിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിൽ ഹോസ്പിറ്റലിൽ നിന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോരായിട്ട് ഡോക്ടറെ പറയുമ്പോൾ നമ്മുടെ പീസ് മേക്കറിന് ചെറിയൊരു ഡൗട്ട് എന്റെ മുപ്പത് വർഷം സെന്റൻസ് ഒക്കെയാണെന്ന് പറഞ്ഞാൽ അതോടെ തീർന്ന ഇത്ര ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പീസ് മേക്കർ ഭയങ്കര സന്തോഷത്തോടെ വെളിയിലോട്ട് ഇറങ്ങിയാണ് പക്ഷേ ഇത് എല്ലാം തന്നെ അമ്മന്റെ വളർന്ന അടുത്ത മിഷൻ ഉള്ള ഒരു സെറ്റപ്പാണ് അടുത്ത മിഷൻ ബട്ടർഫ്ലൈ എഫക്ട്സ് പിള്ളിലോട്ട് ഇറങ്ങിന് മുമ്പ് നമ്മുടെ ജമ്മിൽ നിന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറോട് മീറ്റ് ചെയ്താണ് പീസ് മേക്കർ സോ ഇവർക്ക് രണ്ടാർക്കും തമ്മിലുള്ള ഉള്ള കോൺവെർസേഷൻ ഭയങ്കര കോമഡി ആയിട്ട് കൊണ്ടുപോയി അതിനോട് പിന്നെ കൂടി റെഫറൻ ഇടും പക്ഷെ ഇവിടെ ജമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കാറ് അതായത് എം ഐ ടിയിലാണ് ഞാൻ പഠിച്ചത് ഞാനൊരു എം ഐ ടി സ്റ്റുഡന്റ് പക്ഷെ ഇപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ തറ തുടയ്ക്കുന്ന പണിയാണ് ചെയ്തോണ്ടിരുന്ന കാര്യമാണ് സോ എം ഐ ടി പഠിച്ചിട്ട് തറ തുടയ്ക്കുന്ന ജോലിയാണ് അവിടെ കിട്ടുന്നത് ഡൗട്ട് അടിച്ച് അതിന്റെ കാരണം ജമിലെന്ന് പറഞ്ഞിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഡൗട്ട് ആണെന്നുള്ള കാര്യം സോ ഞാൻ ഇത് വച്ചിനെ കണ്ടുപിടിക്കാമല്ലോ അതായത് എം ഐ ടി പഠിക്കുന്ന ആളെ വന്നിട്ട് ഇങ്ങനെ തറ തുടക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജമ്മിലും മിക്കവാറും നമ്മുടെ അമ്മന്റെ വളരെയുള്ള ആളായിരിക്കാമല്ലോ മേ ബി ഗസ് മാത്രം ചിലപ്പം ഈ ഒരു സീരീസിന്റെ അവസാനം കാണിച്ചേക്കാൻ ആയിരിക്കാം ജമീന്റെ യഥാർത്ഥ രൂപം എന്താണെന്നും സോ ഇപ്പൊ നമ്മുടെ പീസ് മേക്കറാന്നുണ്ടെങ്കിൽ ശരി ഇനിയിപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഡോക്ടർ അങ്ങോട്ട് എന്നെ വിളി പോകാനായിട്ട് പറഞ്ഞു ശരി ഇപ്പൊ ഞാനായിട്ട് മര്യാദ എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം ഇവിടെ വെച്ചിട്ട് കാണിച്ചിരുന്ന സാധനങ്ങളിൽ ഗ്രീറ്റിംഗ് ഫ്രം കോട്ടം മോഡലീസ് എന്ന് പറഞ്ഞിട്ടും സോഫ്കോഴ്സ് കോഡ് പറഞ്ഞത് കോട്ടം മോഡലീസ് ആണ് പിന്നെ അതിന്റെ തന്നെ അതിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോൾക്ക ഡോട്ട്മാൻ പിന്നീട് റാറ്റ് ക്ലൗഡ് ബ്ലഡ് സ്പോട്ട് പിന്നീട് ഷാർക്ക് എന്ന് എഴുതിയിട്ട് ഷാർക്ക് പറയത്തില്ലേ നോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് സോക്കെ വേ എന്ന് ണം സോ ഓൾറെഡി വന്നിട്ട് നമ്മുടെ അമ്മന്റെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരുന്ന ടൈമിൽ തന്നെ ഐ സോറി പീസ് മേക്കർ നോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സോ യാ അതിനുള്ള ഒരു ചെറിയ റെഫറൻസ് ആണ് സോ എവിടെ വച്ചിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ക്യാരക്ടർസിനൊക്കെ കുറിച്ചിട്ട് സോ ഇപ്പൊ നമ്മുടെ ഭയങ്കര സന്തോഷമായിട്ട് ടാക്സിന് കയറിയിട്ട് അങ്ങോട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ടാക്സി ഡ്രൈവറിന് പൈസ കൊടുക്കാനായിട്ട് കയ്യിൽ പൈസ ഇല്ല അതിൽ കോഡ് മാർലിന് ഡോളേഴ്സ് ഉള്ളത് സോ ടാക്സി ഡ്രൈവർ മേടിക്കത്തില്ലാതെ പറഞ്ഞു അതിന് പകരം പീസ് മേക്കറിന്റെ ഹെൽമെറ്റ് ആണ് അടിച്ചെടുത്തിട്ട് പോയിരിക്കുന്നത് സോര് ഹെൽമെറ്റിന് എന്താണ് പവർ എന്നുള്ള കാര്യം കാണിച്ചിട്ടില്ല സൂസൈസ് കാണിച്ചിട്ടായിരുന്നു ബട്ട് ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഹെൽമെറ്റ്സ് കാണിച്ചിട്ടുണ്ട് സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഹെൽമെറ്റിനും എന്തെങ്കിലും പവർ കാണാമായിരിക്കുമോ ആ ഒരു പവർ അറിയാതെയാണ് ഈ ടാക്സി ഡ്രൈവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ എന്താകുമോ അല്ല ചിലപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ ചെറിയൊരു അപ്പിയറൻസ് കൂടി കാണിച്ചേക്കാമായിരിക്കാം ടാക്സി ഡ്രൈവറും അല്ല ടാക്സി പൈലറ്റ് ആയല്ലോ പറയാൻ പറ്റില്ല സോ ഇപ്പൊന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്കറിന്റെ വീട് ശ്രദ്ധിച്ചു നോക്കുക അമേരിക്ക ഫ്ലാഗിലാണ് വീട് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ശ്രദ്ധ കാണിക്കുന്നുണ്ട് നമ്മുടെ മേക്കറിന്റെ ഒരു പാറ്ററോട്ടിസം അതായത് അമേരിക്കയുടെ അടുത്തുള്ള പീസ് മേക്കറിന്റെ സ്നേഹം ഒന്നും കാണിക്കുന്നുണ്ട് പക്ഷെ കോമിസിനെ നോക്കണമെന്നുണ്ടെങ്കിൽ പീസ് മേക്കർ ഒരു നാസിയാണ് അതിനോട് പിന്നെ മേക്കറിന്റെ അച്ഛന്റെ വീട് കാണിക്കുന്ന ടൈമിലാണ് ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടെ അമേരിക്കയുടെ ഫ്ളാഗ് ഇങ്ങനെ തല വെച്ചിരിക്കുന്നത് സോ സോ അമേരിക്കയുടെ ഫ്ലാഗ് തല തിരിച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പീസ് മേക്കറിന്റെ അച്ഛൻ നാസി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു പാട്രോട്ടിസം നമ്മുടെ പീസ്മേക്കറുടെ അച്ഛൻ ഇല്ലാത്ത ബട്ട് അതേ സമയത്ത് പീസ് മേക്കർ ഇവിടെ നാസി അല്ലായിരിക്കും അതുകൊണ്ടാണ് ആ പാറ്ററോറ്റിസ് അമേരിക്ക അടുത്ത് പീസ് മേക്കറുള്ളതും സോ കോമിക്സ് ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാല് രണ്ടുപേരും നാസിയാണ് ബട്ട് ഇവിടെ സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്ന ടൈമിൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് സോ ഇപ്പൊ നിന്റെ വീട്ടിലോട്ട് കയറിയതിനെ ആദ്യം തന്നെ ഫോൺ അങ്ങോട്ട് എടുക്കുകയാണ് സോ ഫോൺ എടുക്കുന്ന ടൈമില് വിജിലാൻഡിന്റെ അടുത്തുനിന്ന് ഒരുപാട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് സാർ മെസ്സേജ് കാണുമ്പോൾ പീസ്മേക്കർ ആദ്യം തന്നെ പറഞ്ഞത് എന്റെ അച്ഛനോട് വിളിച്ചായിരുന്നു സോ അന കാരണം എന്ന് വെച്ചാൽ പീസ് മേക്കർ ഓൾറെഡി ഇങ്ങനെ ജയിലിൽ പോകുന്നതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോണിന്റെ സർവീസ് അല്ല തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ബ്റ്റ് ആ സർവീസ് കട്ട് ചെയ്തിട്ടല്ല അതുകൊണ്ട് തന്നെ വിജിലൻഡിന്റെ അടുത്തുനിന്ന് ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് സോ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് വീട്ടിൽ ഇങ്ങനെ പാട്ടും കേട്ടിട്ട് ഇങ്ങനെ ജോളി മോളി ഇരിക്കുന്ന ടൈമിലാണ് ഇല്ല മോനെ എന്നെ ഇവന്മാര് ഇടത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്രൂപ്പോട് അങ്ങോട്ട് എടുത്തോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അവന്റെ വളറിന്റെ അടുത്തൊരു ടീമും സോ ഇവിടെ വന്നിരിക്കുന്ന കാണിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ അതായത് ഈ മ്യോൺന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറ് ചിലപ്പോൾ ഗാർഡീസ് ഓഫ് ദി ഗാലക്സിയില് ആ ഒരു ഹൈ എവല്യൂഷണറി ക്യാരക്ടർ ആയിട്ട് വരാം അപ്പൊ ഇവിടെ വെച്ചിട്ടോന്ന് തോന്നുന്നു ചിഡ്വിക് എമോജിന്ന് പറഞ്ഞിട്ട് അല്ലെ ചിഡ്വിക് എമോജിന്ന് പറഞ്ഞിട്ട് എമോജി ഞാൻ പറഞ്ഞത് സോ ചിഡ് എമോജിന്ന് പറഞ്ഞിട്ട് സോ ഇദ്ദേഹം ഹൈ വെല്യൂഷണറി ആയിട്ട് മേ ബി വരാൻ മരിക്കാം ഗാർഡിസ് ഓഫ് ദി ഗാലക്സി ത്രീയിൽ സോ ജെയിംസ് ഗർഡൻ ആരൊക്കെയാണോ ഇങ്ങനെ கையில பிடிச்சி <lightweight> <gutudo filtrate> പിന്നീട് ജെയിംസിനെ ഒരിക്കലും വിടത്തില്ല അത്രമാത്രം ടാലന്റ് ടാലൻറ് ആണെന്നുണ്ടെങ്കിൽ സോ ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് മേക്കറിനെ വെച്ചിട്ട് ബട്ടർഫ്ലൈ ടേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ള കാര്യമാണ് സോ ഇവർ വിചാരിച്ചാൽ ഇവർക്ക് തന്നെ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ബട്ടർഫ്ലൈ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഒരു മേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചാണ് നമ്മുടെ പീസ്മേക്കർത്ത് ഇവരെ ചോദിച്ചു പോയിരിക്കുന്നത് സോ ഇവിടെ ഒരു പീസ് മേക്കർ ഡയലോഗ് പറയും ബട്ടർഫ്ലൈ ബട്ടർഫ്ലയാണ് അത് മോത്രമാണെന്ന് ചോദിച്ചുകൊണ്ടാണ് സോ മോത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മോൺസ്റ്റർ വേഴ്സിലുള്ള ആ ഒരു മോൺസ്റ്റർ ആണ് സോ പീസ് മേക്കറിന് അങ്ങനത്തെ ഒരു തോട്ട് വരേണ്ടുള്ള കാരണം വെച്ചാൽ ഓൾറെഡി സ്റ്റാർഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കൈജു ആയിട്ടാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇനി ഇപ്പൊ അടുത്തൊരു എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈ പോലിരിക്കുന്ന മോത്ര എന്ന് പറഞ്ഞിട്ടുള്ള മോസർ ആണ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുന്നത് മാത്രമാണ് സോ എവിടെ വെച്ചിട്ട് മഹൻ അങ്ങോട്ട് പറയുന്നു നിന്റെ കാര്യത്തിൽ ഇപ്പോഴും വന്നിട്ട് ആ ഡിക്ടേറ്ററുണ്ട് സോ നിങ്ങൾ വിചാരിച്ചാൽ എളുപ്പത്തിനെ അങ്ങോട്ട് ആക്ടീവ് ചെയ്ത് കൊല്ലാണ്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീസ് മേക്കറിന് അവരുടെ നോട്ടിക്കണം സോ യെ ഇപ്പൊ നമ്മുടെ പീസ് മേക്കറും ഇപ്പം അവരുടെ ടീമിലാണ് ഉള്ളത് സോ ഇവിടെ നമ്മുടെ പീസ് മേക്കറാന്നുണ്ടെങ്കിൽ എനിക്കൊരു സൈറ്റീക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കാനായിട്ട് നേരെ വീട്ടിലോട്ട് പോയി കാണാം സോ വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ പീസ്മേക്കറിന്റെ അച്ഛനെ കാണണം സോ അനും ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചു കാണാം നൈബറുമായിട്ട് നമ്മുടെ പീസ് മേക്കർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇവിടെ ബാറ്റ്മാൻ ഒക്കെ റെഫർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് സോ ഇവിടെ വരുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് ഏത് ആണ് എന്നുള്ള കാര്യമാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റ്മാൻ ഒരുപാടുണ്ട് എന്നിട്ട് മൈക്കിൾ ഗേറ്റിന്റെ ബാറ്റ്മാൻ ഉണ്ട് പിന്നീട് നമ്മുടെ ബെൻ ആഫ്രിക്കന്റെ ബാറ്റ്മാൻ ഉണ്ട് അതിനുള്ള ക്രിസ്ത് നോളന്റെ ക്രിസ്ത്യൻ ബേലിന്റെ ബാറ്റ്മാൻ ഉണ്ട് സോ ഇന്നിട്ട് ഏത് ബാറ്റ്മാൻ യൂണിവേഴ്സ് ആണെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അലിയോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറി എടുക്കും എടു ഡയറിയിൽ വെയിൻ എന്റർപ്രൈസസിന്റെ സിമ്പിൾ കൊടുത്തിരിക്കണം വെയിൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് സോ ഇത് വന്നിട്ട് ഏത് സിനിമയിലുള്ള സിമ്പിളും ചോദിക്കണം എന്നുണ്ട് നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ യൂണിവേഴ്സിലുള്ള സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് സോ നോക്കുമ്പോൾ ക്രിസ്ത്യൻ ബേൽ ബാറ്റ്മാന്റെ യൂണിവേഴ്സിലായിരിക്കുമോ പീസ് മേക്കർ സീരീസ് നടക്കുന്നത് ഡൗട്ട് ആണ് സൊ പീസ്ക്കറിന്റെ അച്ഛൻ്റെ എപ്പിസോഡ് ടുവിലാണ് പറഞ്ഞാൽ വൈറ്റ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് കാണും സോ വൈറ്റ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ഡി സി കോമിക്സിൽ ഒരു സൈക്കോ പാത്തെന്ന് പറയാം അത് എല്ലാരും ചുമ്മാട്ട് വെറുതെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ വൈറ്റ് ഡ്രാഗൺ സോ അതിനോടൊപ്പം തന്നെ ആ ഒരു സൈക്കോ പാത്ത് വന്നിട്ട് നമ്മുടെ പീസ് മേക്കറിന്റെ അച്ഛന്റെ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് തോന്നി ഇവിടെ വെച്ചൊരു കോൺസേഷൻ ചെയ്യണം അത് നമ്മുടെ പീസ് മേക്കറിനെ കൊണ്ട് പറയും ബ്ലഡ് പോട്ടിന് ആണെന്നുണ്ടെങ്കിൽ ബ്ലസ് പോട്ടിന്റെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ള റൂമിൽ അടച്ചിട്ടിട്ട് അവന് ഭയങ്കര ടോർച്ചർ കാര്യം സോ അത് കേട്ട ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പീസ് മേക്കർ അച്ഛന്റെ ഡയലോഗ് പറയണം പക്ഷെ ഇത് ഞാൻ ഇന്റെ അടുത്ത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാണ് സോ അത് കേൾക്കുമ്പം ഏ എനിക്ക് അങ്ങോട്ട് തോന്നുന്നുണ്ട് സൈക്കോ പാത്തായിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ അടുപ്പം തന്നെയാണ് നമ്മുടെ റൂമ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വെപ്പൺ റൂമ് സോറി വെപ്പൺ റൂമിൽ ഒരുപാട് ഒരുപാട് വെപ്പൻസ് കാണിച്ചിരിക്കുക അതിൻ്റെ നമ്മുടെ പീസ്മേക്കറിന്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഹെൽമെറ്റ് കാണിച്ചിട്ടുണ്ട് ഓരോ ഹെൽമെറ്റിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട് ഒരു ഹെൽമെറ്റ് സോണി ബ്ലാസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരു ഹെൽമറ്റിൽ വെള്ളത്തിന് അങ്ങോട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റും സോ ഇങ്ങനെ ഒരു എപ്പിസോഡിലായിട്ട് ഓരോ ഹെൽമെറ്റ് പവർ കാണിച്ചിട്ട് കൊള്ളാൻ തരുന്ന ഈ ഒരു എപ്പിസോഡിന്റെ ലാസ്റ്റ് സെയിൽ നമ്മുടെ പീസ് മേക്കറിന്റെ ഒരു ഹെൽമെറ്റ് പവർ കാണിച്ചിട്ടുണ്ടായിരുന്ന സോണി ബ്ലാസ്റ്റിന്റെ സോ കാ സോ ഇവിടെ നമ്മുടെ പീസ് മേക്കറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യാനായിട്ട് പോകുന്ന ടൈമിൽ നമ്മുടെ ഹാർക്കോട്ടെ കാണുമ്പോൾ ചെറിയൊരു കശ്മോട് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് ജയിലും ഒറ്റയ്ക്കും താമസിച്ചത് സോ പീസ് മേക്കറിന് ഒരു ആഗ്രഹം ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പറഞ്ഞിട്ട് സോ ഹാർക്കോട്ട് എടുത്തെങ്കിൽ ഭാവി പോയി സംസാരിക്കുമ്പോഴൊക്കെ ഹാർക്കോട്ട് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അഹങ്കാരം കാണിച്ച് ബട്ട് ലിയോഡിനും വന്നിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ പോകുന്ന പോലെ കാണിച്ചായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചായിരുന്നു സോ ഇവിടെ ചൊണ്ട് പീസ് മേക്കറാന്ന് പറഞ്ഞാൽ ശരി നമുക്ക് ഇഷ്ടമുള്ള പെൺ നമ്മളിഷ്ടപ്പെടുന്നില്ല ശരി നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ നോക്കുന്ന പെണ്ണിനെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഏലിയൻ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകണം അറിയാം അറിയത്തില്ലായിരുന്ന ഏലിയും പെണ്ണാന്ന് കാര്യം സൊരു ഏലിയൻ പെണ്ണിനെ വന്നിട്ട് ഒരു മറ്റാ ഹ്യൂമൻ ടൈപ്പിലാണ് കാണിച്ചിരിക്കുന്നത് ഏകദേശം മെറ്റാ ഹ്യൂമൻ ആ ഒരു ടൈപ്പിലോട്ട് കാണിച്ചിട്ടുണ്ട് സോ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇപ്പൊ വരാൻ എപ്പിസോഡിൽ കാണിക്കാൻ പറ്റാം ബട്ട് യാ എന്തോ ഭയങ്കര ഒരു മെറ്റാ ഹ്യൂമൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്തോ ഒരു പവർ ഉള്ളത് സോ ഇവിടെ ചുണ്ട് പീസ് മേക്കറാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ജട്ടിയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ എന്റെ പൊന്നോ റിസൾ ഇങ്ങനെ കണ്ടൊരാളാണ് ടാ നമ്മുടെ ജോൺസിന് ഇവിടെ നിൽക്കുന്ന ചെറിയൊരു ഡൗട്ട് വന്ന് സോ ജോൺസിന്റെ ഫാൻസിന്റെ ചെറിയൊരു ഡൗട്ട് വന്നതാണല്ലോ എനിക്ക് ഇങ്ങനെ ഇത് ആ ജോൺസിനാണോ ഇല്ല വേറെ ജോൺസിനാണോ എന്താണ് ജെയിംസ് കാണാൻ ഇങ്ങനെ ആ ജോൺസിന് ആക്കിയല്ലെന്ന് പറഞ്ഞിട്ട് സോ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു പെണ്ണിനെ എന്തോ ഭയങ്കര ഇങ്ങനെ കയറി കയറി വന്നിട്ട് അങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങി എടി എനിക്ക് എന്താണ് ഈ പ്രശ്നം ഞാൻ ഇനി ഒന്നും ചെയ്തില്ലല്ലോ എന്റെ മുൻപ് പോളിന് എന്നെ വിട്ടേക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീസ് മേക്കറെ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങി സോ പീസ് മേക്കറി ഇടയ്ക്കെച്ചിട്ട് ആ ഒരു ഹെൽമെറ്റ് പവർ കൊണ്ട് ഉപയോഗിച്ചാണ് ലാസ്റ്റ് സമയത്തും ആ സോണി ബ്ലാസ് സോ സോണി ബ്ലാസ് ഉപയോഗിക്കുന്ന ടൈമില് നമ്മുടെ ഈഗിൾ പറഞ്ഞു വിട്ടുകയാണ് നമ്മുടെ പീസ് മേക്കർ അതിനൊപ്പം തന്നെ ചുറ്റുപാട് വന്നിട്ട് അത്ര മാത്രം ആൾക്കാരില്ലായിരുന്നു പക്ഷെ സോണി ഉപയോഗിക്കുന്നത് പീസ് മേക്കറിന് എന്തെങ്കിലും ആവാതിരിക്കാനായിട്ടാണ് സോ പീസ് മേക്കർണി ബ്ലാസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് അങ്ങോട്ട് ഫോം ആയിട്ടുണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ പ്രൊട്ട് ഷീൽഡ് ഫോം ഫോമിനു ശേഷമാണ് സോണി ബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ യാ അങ്ങനെ നോക്കുമ്പോൾ പീസ് മേക്കറിനെ ബോഡിക്ക് ഒരു ആപത്തും വരത്തില്ലല്ലോ അതിനാണ് ഒരു ഐഡിയ നമ്മുടെ ജെയിംസ് കണ്ട ഐഡിയൊക്കെ പറഞ്ഞത് സോ ബാക്കിയുള്ള എപ്പിസോഡൊക്കെയാണ് ഞാൻ വേറെ ബ്രഡ് ചെയ്തേക്കാം സോ ഡി പി സീരീസുകൾ എത്ര മാത്രം റേറ്റ് കൊടുക്കാൻ മർഗത്തര കമ്പനി മാത്രം ഹൈപ്പിലാണ് അടുത്തൊരു എപ്പിസോഡ് ആൾ വെയിച്ച മർഗത്തര കമ്പനി പറഞ്ഞേക്കാം സോ ഇവിടെ ചെയ്ത് സർട്ടേക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്തോ